ഹായ് ഫ്രണ്ട്സ്, നിറയുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാവുന്ന രീതിയിലൊരു ചിക്കൻ ബിരിയാണി. ചിക്കനും ബിരിയാണിയും സെപ്പറേറ്റ് ഉണ്ടാക്കുവാണ്. ബിരിയാണിക്കകത്ത് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ചിക്കൻ വെക്കുമ്പം ഞാൻ ഈ ചിക്കൻ്റെ വക സാധനങ്ങളൊന്നും എണ്ണ ഞാൻ വഴറ്റുന്നില്ല. വേറൊരു രീതി സിമ്പിളായിട്ട് ഈസിയായിട്ട് ഉണ്ടാകുന്ന രീതിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടെങ്കിൽ വീടിയിലേക്ക് പോകാം. ഉള്ളി ഞാനത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ അരക്കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നല്ലതാണ് ഞാൻ കാണിക്കുന്നത്. രണ്ട് വലിയ സവാള തീരെ കനം കുറച്ച് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. കനം കുറച്ച് അരിയണം. ഈ രീതി ചിക്കൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി കടത്തിന് വെന്ത് കഷ്ണത്തെ യോജിക്കത്തുള്ളൂ. ഞാനിതിന് തക്കാളിക്ക് രണ്ട് ചെറിയ തക്കാളിക്ക് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നാല് എരിവുള്ള പച്ചമുളക് 4 രണ്ടായിട്ട് കീറിയത്, ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാൻ കാശ്മീരി പൊടി എടുത്തേക്കുന്നത്, ഞാൻ ചൂടാക്കി എടുത്തതാണ്. 2/2 ടേബിൾ സ്പൂൺ കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂണ്, പൊടിച്ചു വെച്ച ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂണ്, പെരിഞ്ചീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുള്ള അത് 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ കപ്പിന് ഒരര കപ്പ് വെളിച്ചെണ്ണ. ഒത്തിരി വെളിച്ചെണ്ണ ഇതിന് ആവശ്യമില്ല. ഇതെല്ലാം നന്നായി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നമുക്ക് മസാലയൊക്കെ പിടിക്കാനൊന്ന് വെക്കണം. അതിനുശേഷം നമുക്കത് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. 1 മണിക്കൂർ ഞാൻ വെച്ചതിന് ശേഷം തുറന്നു കൊടുക്കുകയാണ്. അടുപ്പം തുറന്നു കൊടുക്കാം. ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു ഇത് ഒരു ചമ്മക്കിട്ടല്ലേ കിട്ടത്തില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇത് ഈ വെള്ളത്തിൽ വേവി ഈ ചാറ് വേകുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വാങ്ങിയ ശേഷം നമുക്ക് ഇച്ചിരി വെന്ത് വാങ്ങിയ ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. നമുക്ക് അടച്ചു വെക്കാം. തീ ഇനി വെന്തതിന് ഒരു 10 മിനിറ്റ് നമുക്ക് തുറന്നു നോക്കാം. പുതിയ ഈ വെള്ളത്തിൽ വേവിച്ച് ഈ ചാറ് വേകുന്നില്ലേ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. 10 15 മിനിറ്റോളം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമുക്കിതിനകത്ത് ഈ വെള്ളത്തിൽ ഈ ചാറ് വേഗത്തില്ല. നമുക്കതുകൊണ്ട് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെ രീതി വെച്ച അരപ്പിൻ്റെ പച്ചക്കറി ഉണ്ടാവും, ഒന്നും ഉണ്ടാകത്തില്ല. വെച്ച് ഒരു വട്ടം വെച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ. ഇനി ആവശ്യത്തിന് ഉപ്പും കഴിഞ്ഞ പരുവാണ്. ഞാൻ സ്വല്പം മസാലക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മസാല പോരായിരുന്നു. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തു. നല്ല മസാല ഇനി ചെറു തീ വേണം ഇതൊന്ന് വേകാൻ. ആദ്യം ഒട്ട ചെറു തീയിലേ വെക്കാവുള്ളൂ. തീ ആളിച്ച് വെക്കല്ലേ, ചെറു തീയിൽ നിന്ന് വെക്കണം. തീയിൽ എന്ത് പറ്റും. ഞാനിവിടെ സാധാ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ വെള്ളം വെച്ച് ഉപ്പും വെള്ളം വെച്ച് തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. പ്രാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് 4 ചെറിയ പീസ് കറുവാപ്പട്ട, 5 കുരുമുളക്, ഇത് കുരുമുളകല്ല 5 ഏലക്ക, 5
ഗ്രാമ്പു ഒരു സ്റ്റാറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സ്റ്റാറ് നന്നായിട്ട് തിളക്കണം. ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത്. രണ്ട് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു മണിക്കൂർ ഈ അരി പുതുത്ത് വെച്ച് ശേഷം വാരി വെച്ച് തോന്നതിന് ശേഷമാണ് ഞാനിത് വെള്ളത്തിട്ട് കൊടുക്കുന്നത്. തിളച്ച വെള്ളത്തിലോട്ട് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് കൊടുക്കാം. ഇനി അത് വേഗം നമ്മുടെ ചിക്കനൊക്കെ നന്നായി എൻ്റെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ അരക്കപ്പ എന്നാൽ എത്ര എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടേ ഇല്ല. ഇപ്പം ഈ ഒരു പരുവത്തിൽ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നമുക്കിനി മല്ലയിലിട്ട് കൊടുക്കാം. മല്ലയിൽ ഒത്തിരി വന്നിട്ടുണ്ട്. നമ്മുടെ ആ സ്വാദിനനുസരിച്ച് ഇട്ട് കൊടുത്താണ് ഞാൻ കുറച്ചകലെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നന്നായി ഒന്ന് ഇളക്കി മതി. ഇനി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. വെന്ത് വെള്ളമൊക്കെ പറ്റി. ഞാൻ ആ വെള്ളം എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ഒരു പരുവത്തി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനകത്തോട്ട് വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കശുവണ്ടി മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് ഞാൻ അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോറൊക്കെ നല്ല ഒന്നേപ്പിടിക്കുന്നുണ്ട്. ചിക്കനും ബിരിയാണിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് ഈസിയായി സിമ്പിളായി ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക.